നമസ്കാരം. ഓരോ ദിവസം കഴിയും തോറും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. കാരണം തമിഴ്നാടിൻ്റെ ഓരോ കോണിലും ഭാരതീയ ജനതാ പാർട്ടി എത്തിച്ചിരിക്കുകയാണ് കൂപ്പുസ്വാമി അണ്ണാമലൈ എന്ന മുൻ ഐ പി എസ് ഓഫീസർ. അണ്ണാമലൈ നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയ്ക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം 28 രാമേശ്വരത്ത് നിന്നും ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത യാത്രയിൽ അണ്ണാമലയെ കാണാനും അനുഗ്രഹിക്കാനും പൊള്ളുന്ന വെയിലിലും ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ്. അതേസമയം 2016 ജയലളിതയുടെ വിയോഗത്തോടെ ADMK അനാഥമായ സാഹചര്യത്തിലാണ് DMK സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 38 സീറ്റുകൾ നേടിയതും 2021 സംസ്ഥാനത്ത് അധികാരത്തിലേറിയതും. എന്നാൽ അതേ വർഷം തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP മുഖ്യ പ്രതിപക്ഷമായി മാറുകയായിരുന്നു. എടപ്പാടി പളനിസ്വാമിയും പനീർസെൽവവും തമ്മിൽ ഇടഞ്ഞതോടെ ADMK ദുർബലമായി. പതിയെ BJP പ്രതിപക്ഷ സ്ഥാനം നേടിയെടുക്കാൻ ഒരുക്കം തുടങ്ങുകയും ചെയ്തു. അണ്ണാമലയെയും BJP യെയും ഭയപ്പാടോടെ കണ്ട ADMK 2022 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവരുമായി സഖ്യത്തിന് നിന്നില്ല. കനത്ത തിരിച്ചടിയായിരുന്നു ADMK സഖ്യത്തിന് പിന്നാലെ നേരിട്ടത്. തനിച്ച് മത്സരിച്ച് BJP നേടിയതാകട്ടെ 10 ലക്ഷം വോട്ടുകൾ, വോട്ടിംഗ് ശതമാനം 6. അണ്ണാമലയുടെയും BJP യുടെയും കരുത്ത് ADMK യും മറ്റും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതലാണ്. അതേസമയം DMK യുടെ വിക്കറ്റുകൾ ഓരോന്നായി വീണത് ഇപ്രകാരമായിരുന്നു. ഒന്നാമത്തേത് DMK ഫയൽസ് ആണ്. അണ്ണാമലൈ പുറത്തുവിട്ട കോടികളുടെ അഴിമതി പട്ടികയായിരുന്നു. രണ്ടാമത്തേത് DMK ഫയൽസ് 2. അണ്ണാമലൈ ഗവർണർക്ക് സമർപ്പിച്ച DMK യുടെ 5600 കോടിയുടെ അഴിമതി പട്ടികയായിരുന്നു അത്. മൂന്നാമത്തേത് ധനമന്ത്രി പളനിവേൽ ത്യാഗരാജന് സ്ഥാനം നഷ്ടമാകാൻ ഇടയാക്കിയ ഓഡിയോയായിരുന്നു. കരുണാനിധി കുടുംബത്തിന്റെ അഴിമതികളെക്കുറിച്ച് പളനിവേൽ ത്യാഗരാജൻ ഉയർത്തിയ ആരോപണങ്ങളുടെ ഈ ഓഡിയോ പുറത്തുവിട്ടതും അണ്ണാമലൈ തന്നെയായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു DMK മന്ത്രി സെന്തിൽ ബാലാജിയെ ED അറസ്റ്റ് ചെയ്തത്. എന്തായാലും 2024 തിരഞ്ഞെടുപ്പ് DMK കോൺഗ്രസ് സഖ്യത്തിന് അനായാസ ജയമാവില്ല. 2019 2024 സീറ്റുകൾ തൂത്തുവാരാൻ DMK എന്തായാലും കഴിയില്ല. കാരണം സ്റ്റാലിൻ കുടുംബത്തിന്റെ അഴിമതിയിൽ രോക്ഷാകുലരാണ് ജനം. ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലുള്ള ഹൈന്ദവ രോക്ഷം വേറെയും. മാത്രവുമല്ല PFI SDPI സംഘടനകൾക്ക് DMK നൽകുന്ന പിന്തുണയിലും ഹൈന്ദവർ അസ്വസ്ഥരാണ്. അടുത്തിടെ PFI കോയമ്പത്തൂരിൽ നടത്തിയ സ്ഫോടനവും അണ്ണാമലൈക്കും BJP യ്ക്കുമുള്ള പിന്തുണയ്ക്ക് ആക്കം കൂട്ടുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. BJP യുടെ ശക്തി കേന്ദ്രങ്ങളായ നാഗർകോവിലും കോയമ്പത്തൂരും രാമേശ്വരവുമാണ് പട്ടികയിലുള്ളത്. കൂടാതെ അണ്ണാമലൈ നേതൃത്വം നൽകിയ റാലി രാമേശ്വരത്തും നാഗർകോവിലും ജനലക്ഷങ്ങളാൽ ചരിത്ര സംഭവമായി മാറിയിരുന്നു. അഴിമതിയിൽ മുങ്ങിയ കരുണാനിധി കുടുംബത്തിന്റെയും DMK യുടെയും ഉറക്കം കളയുകയാണ് അണ്ണാമലൈ. IPS പദവി ഉപേക്ഷിച്ചെത്തിയ അണ്ണാമലൈ എന്ന 39-കാരൻ നിരീശ്വര ദ്രാവിഡ മുന്നേറ്റത്തിൽ നിന്ന് കവി സുബ്രഹ്മണ്യ ഭാരതി വിഭാവനം ചെയ്ത ദേശീയ ധാരയിലേക്ക് ഗതി മാറ്റുകയാണ് തമിഴ്നാടിനെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.